ചുങ്കത്ര പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ നിന്ന് അരി സാധനങ്ങൾ DYFI പ്രവർത്തകർ പിടിച്ചെടുത്തു. കഴിഞ്ഞ പ്രളയത്തിൽ വിതരണം ചെയ്യാൻ വിവിധ സംഘടനകൾ നൽകിയ ഭക്ഷ്യസാധനങ്ങളാണ് പഞ്ചായത്ത് ഓഫീസിലെ മുറികളിൽ ഉപയോഗശൂന്യമായ നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ ചുങ്കത്തറ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ഹാളിൽ നിന്നും DYFI പ്രവർത്തകരാണ് 3 ചാക്ക് അരി, കടല, ഉപ്പ് ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്. തിങ്കളാഴ്ച പുലർച്ചെ സാധനങ്ങൾ മാറ്റിയതാവാമെന്ന് DYFI പ്രവർത്തകർ പറയുന്നു. ഈ സാധനം ഇവിടുന്ന് മാറ്റുന്നത് പണമണ്ണയിലെ ഒരു വീട്ടിലേക്കാണ്. അവിടെ നിന്ന് ഈ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡായ ചളിക്കുളത്തേക്ക് ഇവിടുത്തെ ഒരു പ്രമുഖ ബാങ്കിന്റെ മേധാവിയും UDF സ്ഥാനാർത്ഥിയുടെ ഭർത്താവുമായ ആൾ വീടുകളിലൂടെ അരിയും ഭക്ഷ്യധാന കിറ്റുകളും വിതരണം ചെയ്യുന്നത് ഞങ്ങൾ സംശയിക്കുന്നത് അത് ഈ മാറ്റിവെച്ചിട്ടുള്ള ധാന്യ കിറ്റുകളാണ് എന്ന് തന്നെയാണ്. ഇത് ഈ പ്രമുഖ ബാങ്ക് മേധാവിയുടെയും അവരുടെ സിൽബന്ധികളുടെയും വീടുകൾ പരിശോധന നടത്തി കഴിഞ്ഞാൽ ചാക്ക് കണക്കിന് അരിയും സാധന സാമഗ്രികളും ഇവിടെ കിട്ടും എന്നുള്ളത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. തുടർന്ന് എടക്കറ പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ പട്ടികജാതി വിഭാഗത്തിനുള്ള കട്ടിലുകളാണ് കണ്ടെത്തിയത്. തുടർന്ന് DYFI പ്രവർത്തകർ ടൗണിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തി. സമ്മാന സംഭവത്തിൽ രാഹുൽ ഗാന്ധി MPയുടെ കിറ്റുകൾ നിലമ്പൂരിൽ പിടികൂടുകയും നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് തൽസ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. ചുങ്കത്തറയിലും ഭക്ഷ്യസാധനങ്ങൾ നശിച്ച നിലയിൽ പിടികൂടിയത് വലിയ ചർച്ചകൾക്കും വഴിവെക്കും. പ്രളയത്തിലും കോവിഡിലും വിതരണം ചെയ്യാൻ വിവിധ സംഘടനകൾ എത്തിച്ചു നൽകിയ ഭക്ഷ്യക്കിറ്റുകൾ ദുരിതമനുഭവിച്ചവരുടെ കൈകളിലേക്ക് എത്തിയില്ലെന്നാണ് ഈ രണ്ട് സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട DYFI പ്രവർത്തകർ ഇലക്ഷൻ കമ്മീഷൻ, വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകി. ചുങ്കത്തറ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ പൂഴ്ത്തിവെച്ചിട്ടുള്ളതായും DYFI പ്രവർത്തകർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ ചുങ്കത്തറ.